വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഓമശ്ശേരിയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. 2023-24 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഓമശ്ശേരി പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 14 വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കരട് പദ്ധതി രേഖ ചർച്ച ചെയ്തു. ചർച്ചകളുടെ ക്രോഡീകരണത്തിന് നിർവഹണ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. അവസ്ഥാരേഖ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതി സെമിനാർ വിലയിരുത്തി. വികസന ഫണ്ടിലെയും മെയിൻ്റനൻസ് ഫണ്ടിലെയും വിവിധ വിഭാഗങ്ങളിൽ 2022-23 പഞ്ചായത്തിന് ലഭിച്ച ഫണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് 2023-24 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നത്. അതിദരിദ്ര നിർമ്മാർജ്ജനം, ലൈഫ് ഭവന പദ്ധതിയിലെ വീട് നിർമ്മാണം, ഖരദ്രവ്യ മാലിന്യ പരിപാലനം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദുരന്ത നിവാരണം, ആനിമൽ ബർത്ത് കൺട്രോൾ തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകി അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിനാണ് ഭരണസമിതിയുടെ തീരുമാനം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രോഡീകരിക്കുന്ന ഗ്രാമദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾക്ക് വാർഷിക പ്രൊജക്റ്റിൽ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിച്ച് നടപ്പിലാക്കാവുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ഭരണസമിതി തുടക്കം കുറിച്ചിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ പദ്ധതികൾ നിർവഹണം നടത്തി തുടങ്ങാൻ അനുയോജ്യമായ രീതിയിലാണ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഓമശ്ശേരി പഞ്ചായത്തിൽ പുരോഗമിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹറ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.